കോവിഡ് സ്പെഷ്യൽ ലൈവത്തോണ് തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കേരളത്തിൽ ഇന്നലെ മുതൽ നടപ്പിലാക്കി കഴിഞ്ഞു. 16-ാം തീയതിയാണ് ഈ ലോക്ക്ഡൗൺ അവസാനിക്കുക. അവസാനിക്കുമോ എന്ന് കോവിഡ് പൂർണ്ണമായി വിശ്വാസമല്ല. 16 വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ള. അതിരൂക്ഷമായ ഒരു കോവിഡ് സാഹചര്യമാണ്. മരണനിരക്ക് കൂടുകയാണ് കേരളത്തിൽ. കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് കോവിഡ് പ്രതിരോധ പാഠങ്ങൾ പുതിയതായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതലായി ഉൾപ്പെടേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യമൊക്കെ വിദഗ്ധന്മാർക്കൊപ്പം നമ്മൾ പങ്കുവയ്ക്കുന്നു ഈ 14 മണിക്കൂർ ദൈർഘ്യത്തിലെ ലൈവത്തോണിൽ. നമുക്കൊപ്പം ഡോക്ടർ പത്മനാഭ ഷെണായും ഡോക്ടർ മുഹമ്മദ് അഷീലും ഈ തത്സമയം നമ്മോടൊപ്പം ഉണ്ട്. മാന്യ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാനും അവരുടെ അവഗാഹത്തോടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാനും കഴിയും. അപ്പോൾ ഇപ്പോൾ സൂമിൽ ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. കുമ്പളങ്ങിയിൽ നിന്നാണ് ഈ പ്രേക്ഷകൻ ചേരുന്നത്. താങ്കളുടെ പേര് പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ. ഡെൽബിനാണോ? ഡെൽബിനാണോ? ആ ഡെൽബിൻ പറഞ്ഞോളൂ, എന്താണ് താങ്കൾക്ക് അറിയേണ്ട സംശയം? എനിക്ക് അലർജി ഉള്ളതാണ്. എനിക്ക് പാരസിറ്റമോൾ അല്ലാതെ ബാക്കി എനിക്കൊന്നും ഒരു ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് പറ്റൂല. എനിക്ക് ഫുൾ അലർജിയാണ്. അപ്പൊ ഇംഗ്ലീഷ് പാരസിറ്റമോൾ എനിക്ക് യൂസ് ചെയ്യാം, പക്ഷെ വേറെ ഒന്നും എനിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വാക്സിൻ എടുക്കുന്നതിനെ കുറിച്ചുള്ള മനസ്സിലായി. ഡോക്ടർ പത്മനാഭ ഷെണായി അലർജി ഉള്ള ആളാണ്, അദ്ദേഹത്തിന് വാക്സിൻ എടുക്കാം. ഒരുപാട് യൂട്യൂബിലും ഈ പ്രേക്ഷകർ ഈ സംശയം ചോദിക്കുന്നുണ്ട്. ഈ വാക്സിൻ എടുക്കുന്നത് ആളുകൾക്ക് വല്ലാതെ ഒരു ഭയമുണ്ട് എന്ന് എനിക്കിത് ഇന്ന് മനസ്സിലാകുന്നു. ഈ മറ്റുള്ള രോഗങ്ങളുള്ളവർ അലർജിയുള്ളവർ, ഈ സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് അലർജിയുണ്ട്, എല്ലാ മരുന്നിനോടും അലർജിയുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാക്സിൻ എടുക്കുന്നതുകൊണ്ട് അപകടമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല സി, നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഡെൽബിൻ, ചെറിയ പല മരുന്നുകൾക്കും അലർജി ഉണ്ടെങ്കിലും ഈ വാക്സിൻ യൂഷ്വലി സേഫ് ആണ്. അതായത് സൾഫ അലർജി ഉള്ളവര്, പെൻസിൽ അലർജി ഉള്ളവര്, അല്ലെങ്കിൽ വേദന സംഹാരികൾ അലർജി ഉള്ളവര്, ഇങ്ങനെ ആഹാരങ്ങൾക്ക് പല ആഹാരങ്ങൾക്ക് അലർജി ഉള്ളവർ, ഇവർക്കെല്ലാം തന്നെ ഈ വാക്സിൻ സേഫ് ആയിട്ട് എടുക്കാം, അവർക്ക് കുഴപ്പം ഉണ്ടാകില്ല. പക്ഷെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വാക്സിൻ എടുക്കുമ്പോൾ കഴിയുന്ന ഒരു ക്യാമ്പിൽ പോയി എടുക്കാതെ ഒരു ഹോസ്പിറ്റലിൽ എടുക്കുക. കാരണം എന്തെങ്കിലും ഒരു റിമോട്ട് ചാൻസ്, ഒരു 10,000-ൽ ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അലർജി ഉണ്ടാകാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് മറുമരുന്ന് കൊടുത്ത് ആന്റിഡോട്ട് കൊടുത്ത് നമുക്ക് നിങ്ങളുടെ അലർജി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ പറയാനുള്ളത്, നിങ്ങൾക്ക് എടുക്കാം, എടുക്കണം, പക്ഷെ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഞാൻ ഡോക്ടർ മുഹമ്മദ് അഷീലിലേക്ക് വരികയാണ്. ഡോക്ടർ അഷീൽ, അതായത് ഇപ്പോൾ എന്തായാലും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കേരളത്തിൽ നടപ്പായി കഴിഞ്ഞു. ജനങ്ങൾ ഒരു പരിധിവരെ അതോട് സഹകരിക്കുന്നുണ്ട്. ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ ഈ മാസ്കുകളൊക്കെ ഓരോ ദിവസവും മാറണമെന്നൊക്കെ താങ്കൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ N95 പോലെയുള്ള അല്പം വിലയൊക്കെ ഉള്ള മാസ്കുകൾ എങ്ങനെയാണ് നാട്ടിൽ സാധാരണ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുക? അവരുടെ സാമ്പത്തിക ഭാരം, അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസ്കിൻ്റെ ഒരു അവൈലബിലിറ്റി, പണ്ട് ഒരു ഒരു വർഷം മുമ്പാണെങ്കിൽ മാസ്ക് വളരെ ഒരു റെയർ കമ്മോഡിറ്റിയാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ മാസ്ക് വ്യാപകമായിട്ട് എന്താ ലഭ്യമാണെന്നുള്ള, പക്ഷേ ഈ പറഞ്ഞ പോലെ കോസ്റ്റിൻ്റെ ഫാക്ടറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പം തുണി മാസ്ക് അനുവദിക്കുമ്പോൾ തുണി മാസ്ക് കഴുകി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പം പുറത്തിറങ്ങുമ്പോൾ ഡബിൾ മാസ്ക് ചെയ്യണമെന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് സർജിക്കൽ മാസ്ക് പ്ലസ് തുണി മാസ്ക് ഉപയോഗിക്കണം. സർജിക്കൽ മാസ്കിന് ഏകദേശം 10 രൂപ തൊട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് വെച്ചാൽ, വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മൾ മിക്കവാറും തുണി മാസ്കാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് പരമാവധി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം. പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ഒരു കാലത്ത് നമുക്ക് മാസ്ക് ധരിക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു മറ്റ് അതിൻ്റെ കോസ്റ്റ് ഫാക്ടറൊന്നും ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സേഫ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. കാരണം കോവിഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഓരോ ജോലി നഷ്ടപ്പെടുന്ന കാര്യമായി കഴിഞ്ഞാലും, ഓരോ ദിവസവും ഇപ്പം ഓരോ ദിവസത്തെയും അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സമ്പാദിക്കുന്നവരാണെങ്കിലും, ഓരോ ദിവസത്തെയും അന്ന് ഡെയിലി ബേസിലാണ് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, അവരെ സംബന്ധിച്ചിടത്തോളം ജോലി നഷ്ടപ്പെടാതെ കുറേ ദിവസത്തെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പറയുന്നത് നിർബന്ധമായിട്ടും പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് ധരിക്കണമെന്നുള്ളത്. N95 തന്നെ വേണമെന്നില്ല. N95 പ്രസവിച്ചാൽ വില കൂടിയതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഡബിൾ മാസ്ക് ചെയ്യാന്നുള്ളത്. അകത്തൊരു സർജിക്കൽ മാസ്കും പിന്നെ പുറത്തുപയോഗിക്കുന്ന തുണി മാസ്ക് എന്ന് പറഞ്ഞാൽ അത് കഴുകി ഉപയോഗിക്കാം. അതുകൊണ്ട് പരമാവധി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മാസ്ക് കഴുകി ഉപയോഗിക്കാനുള്ള ഒരു രണ്ടോ മൂന്നോ ലെയറുള്ള നല്ല തുണി മാസ്ക് കഴുകി ഉപയോഗിക്കണം. അത് പക്ഷേ
താഴെ പുറത്തിറങ്ങുകയാണെങ്കിൽ താഴെ ഒരു സർജിക്കൽ മാസ്ക്, ഈ ഒരു ഘട്ടത്തിൽ താഴെ സർജിക്കൽ മാസ്ക് ഇടണം, അതിന്റെ മുഖത്ത് തുണി മാസ്ക് ഇടാന്നുള്ള, അതിന്റെ മുകളിൽ തുണി മാസ്ക് ഇടാന്നുള്ള. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇത് പറയുന്നത്. നേരത്തെ നമ്മൾ തുണി മാസ്ക് അനുവദിച്ചിരുന്നു, പുറത്തിറങ്ങുന്ന സമയത്ത് തുണി മാസ്ക് അനുവദിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ തീവ്ര വ്യാപന സമയത്താണ് നമ്മൾ പറയുന്നത് അകത്തൊരു സർജിക്കൽ മാസ്ക് കൂടി ഇടുക, അതിന്റെ മുഖത്ത് അതിന്റെ മുകളിലാണ് തുണി മാസ്ക് ഇടുക എന്നുള്ളത്. അത് ഈ ഒരു ഘട്ടത്തിൽ രോഗവ്യാപനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഈ ചെയ്യാൻ പറ്റാവുന്ന കാര്യം പരമാവധി പുറത്തിറങ്ങുന്ന കുറക്കുക, ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ശരിയാണ്, അതിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു ഘട്ടത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് തിരിച്ചറിയുക. എല്ലാവരും ദയവേത് സഹകരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഡോക്ടർ പത്മനാഭ ഷണ, നിങ്ങളെ തുടരണം.